സ്ത്രീധന നിരോധന അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്നതിൽ സർക്കാർ വരുത്തിയത് ഗുരുതര കാലതാമസം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ ജൂലൈയിൽ കത്ത് നൽകിയിട്ടും ഉത്തരവിറക്കിയത് ഈ മാസം മാത്രം. ഗാർഹിക പീഡന പരാതികളിൽ ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർമാർക്ക് ഉപദേശം നൽകാനാണ് ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും നിരോധിച്ച കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 76 സ്ത്രീകളാണ് ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത്. കൊല്ലത്തെ വിസ്മയുടെ ആത്മഹത്യ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് സ്ത്രീധന പീഡന നിരോധന നിയമം കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിനായി ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഓരോ പരാതികൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ഓഫീസർമാർക്ക് ഉപദേശം നൽകുന്നതിനായാണ് സ്ത്രീധന നിരോധന അഡ്വൈസറി ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത്. കഴിഞ്ഞ ജൂലൈയിൽ കത്ത് നൽകിയിട്ടും സർക്കാർ ബോർഡ് രൂപീകരിച്ച് ഉത്തരവിറക്കിയത് ഈ മാസമാണ്. ഏറ്റവും ഒടുവിൽ ആലുവയിലെ നിയമ വിദ്യാർത്ഥിനി മോഫിയ ആത്മഹത്യ ചെയ്തുൾപ്പെടെ ഇത്തരം മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ആവർത്തിക്കപ്പെടുന്നത്. സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അതിവേഗ ഇടപെടലുണ്ടാകുമെന്ന് പറയുമ്പോഴും പോലീസ് സംവിധാനങ്ങളിൽ പോലും കൃത്യമായ ഇടപെടൽ നടത്താൻ സർക്കാരിനാകുന്നില്ല. ആത്മഹത്യകൾ മാറ്റി നിർത്തിയാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും പീഡിപ്പിച്ച കേസുകളും കുറവല്ല. വാക്കുകളിലൂടെ സ്ത്രീ സുരക്ഷ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പ്രവൃത്തി മറ്റൊന്നാണെന്ന് ഇതിലൂടെ വ്യക്തം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.